നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അതെന്താ അങ്ങനെ? അല്ല, പെണ്ണിന്റെ മനസ്സ് അങ്ങനെയാണെന്നാ പറയുന്നത്. സ്വന്തമാക്കാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞ അവള് നഷ്ടമാക്കാനേ പ്രാർത്ഥിക്കും. മുഖം വാടിയോ? എടോ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. വർഷയ്ക്കറിയോ, ഇതൊരു വലിയ തുരുത്തായിരുന്നു. ഒരുപാട് പേരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ സ്വപ്നങ്ങൾ നടത്തിക്കൊടുത്തൊരു വലിയ തുരുത്ത്. കായലിന്റെ വെള്ളപ്പൊക്കത്തിൽ ഈ തുരുത്തിന്റെ കുറച്ച് ഭാഗം ഒലിച്ചുപോയി. കാതോർത്താൽ ഇവിടുത്തെ കാറ്റ് കഥ പറയുന്ന കേൾക്കാൻ പറ്റുമെന്നാ പഴമക്കാര് പറയുന്നത്. കൊള്ളാം, കഥ പറയുന്ന കാറ്റോ? ശ്രദ്ധിച്ച് കേൾക്ക്, കാറ്റെന്തോ പറയുന്നില്ലേ. എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞില്ലേ? വർഷയുടെ ജന്മദിനോ? വർഷയെ പരിചയപ്പെട്ട ശേഷം ഞാൻ അവൾക്ക് ആശംസകൾ പറയാത്ത ആദ്യത്തെ ജന്മദിനം, ഞാൻ ഗിഫ്റ്റ് സമ്മാനിക്കാത്ത ആദ്യത്തെ പിറന്നാൾ. ശ്യാമേ, നിങ്ങളെന്ന് ഒന്നിച്ചുണ്ടാവുന്ന ഞങ്ങൾ വിശ്വസിച്ചത് എല്ലാം തകർന്നു. നീയുമായിട്ട് ചേർന്നുള്ള കമ്പയൻ സ്റ്റഡിക്കല്ല ഞങ്ങൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. എങ്ങനെയെങ്കിലും നിങ്ങളെ ഒന്ന് ഒന്നാക്കാനാ. ആ അളിയാ, പലതവണ പറഞ്ഞതാ, ദേ നീ ഒരു വാക്ക് പറഞ്ഞാ മതി, പറയുന്ന സ്പോട്ടില് വർഷയെ ഞങ്ങൾ എത്തിച്ചിരിക്കും. വേണ്ടടാ, പ്രണയിക്കാൻ മാത്രം എനിക്ക് അവകാശമുള്ളൂ. തിരിച്ചവളെന്നെ പ്രണയിക്കണമെന്ന് വാശി പിടിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. നിർബന്ധിച്ച് വർഷയെ സ്വന്തമാക്കാൻ ഞാൻ തയ്യാറല്ല. ഈ ലോകത്തിന്റെ ഏത് കോണിൽ ആരോടൊപ്പമായാലും വർഷ സന്തോഷത്തോടെ ജീവിക്കട്ടെ. എടാ, വീടും കുടിയും വിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് വ്യക്തമായ ഉദ്ദേശത്തോടു കൂടിയാ. വർഷയെ തട്ടിക്കൊണ്ടു വന്നാലുണ്ടാകുന്ന പുകലോർത്തൊന്നും നീ ടെൻഷൻ ആകണ്ട. അതേടാ, ഒരു ജീവി പോലും കണ്ടുപിടിക്കാതെ ഒളിച്ചു കഴിയാനുള്ള ഇടവും ഞങ്ങൾ അറേഞ്ച് ചെയ്തു തരാം. തൽക്കാലം അതിന് വേണ്ടുന്ന ചെലവ് ഞങ്ങൾ വഹിച്ചോളാം. നീ വർഷയോടൊപ്പം ഒന്ന് നിന്ന് തന്നാ മാത്രം മതി. എടാ, വീട്ടിൽ മുത്തശ്ശ എപ്പോഴും പറയും, ഉറങ്ങുന്നവനെ ഉണർത്താം, എന്നാൽ ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ പറ്റില്ല. അതാണ് നിന്റെ അവസ്ഥ. ഇപ്പോഴും സമയം കഴിഞ്ഞിട്ടില്ല, ജീവിതം ഒന്നേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടതിനെ കൈവിടാതെ നോക്കിയ നിനക്കോളാം. ഞങ്ങൾക്ക് പറയാനല്ലേ പറ്റൂ. ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ സ്ഥലത്ത് വെച്ച് എന്റെ ഹൃദയത്തിന്റെ ഉടമയെ തിരുന്നവളുടെ പിറന്നാൾ കേക്ക് മുറിക്കുന്നു. എന്റെ ഗുരുവായൂരപ്പ, നീ കാത്തു,
ചന്ദ്രിക അവളിങ്ങി എത്തിയല്ലോ, നീ ഒന്ന് സമാധാനിക്ക്. എന്റെ ഭഗവാനെ, ക്ഷേത്രത്തിന്റെ പ്രസാദം തട്ടിത്തെറിപ്പിച്ച അതിന്റെ ഫലം അവരനുഭവിക്കുക തന്നെ ചെയ്യും. എല്ലാം ദൈവം കാണുന്നുണ്ട് മോളെ. ദൈവമോളോടുള്ള നിന്റെ ഈ സ്നേഹം ഒരു ദൈവങ്ങളും കാണാതെ പോകില്ല. ദൈവമോളെ എനിക്ക് വളർത്തണം, അതിനുള്ള അവകാശം കിട്ടാൻ ഞാൻ ഏത് കോടതിയിൽ അമ്മ പോണ്ടത്? പോലീസ് കേസ് കൊടുത്തിട്ട് ഒരു കാര്യമല്ല മോളെ, ആ സി ഐ പോലും അവരുടെ ആളാ. അയാൾ അവരുടെ കൂടെ നിൽക്കും. പിന്നെ പിന്നെ ഞാൻ ദൈവമോളെ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? അമ്മ എല്ലാത്തിലും വലുത് ദൈവത്തിന്റെ കോടതിയാ മോളെ. നിനക്ക് അനുകൂലമായ ഒരു വിധി മോളിൽ നിന്ന് തന്നെ വരും. ദൈവം നിങ്ങളെ ഒന്നിപ്പിക്കുക തന്നെ ചെയ്യും. മോളെ വിഷമിക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.